സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലാണ് NDA സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരിക്കുന്നത്. അതിൻ്റെ കാരണം കേട്ടാലാണ് ഏറ്റവും തമാശ തോന്നുക. ചിഹ്നം അനുവദിക്കുന്നതിന് വേണ്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ കൈപ്പടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയ രേഖ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ഹാജരാക്കിയില്ല എന്നതാണ് കാരണം. തലശ്ശേരി മണ്ഡലത്തിൽ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചിരുന്നത് BJP ജില്ലാ പ്രസിഡൻ്റാണ് N. ഹരിദാസ്. അദ്ദേഹത്തിൻ്റെതുൾപ്പെടെയാണ് ഈ പറയുന്ന മൂന്ന് പത്രികൾ തള്ളപ്പെട്ടത്. പത്രിക സമർപ്പിക്കുമ്പോൾ അതിനകത്ത് അക്ഷരത്തിട്ടുണ്ടോ ഇല്ലയോ, ചേർക്കേണ്ട രേഖകൾ ചേർത്തിട്ടുണ്ടോ, അതിൻ്റെ അസ്സലുകളും കോപ്പികളും അതോടൊപ്പം ചേർത്തിട്ടുണ്ടോ തുടങ്ങി പല ഘട്ടത്തിലുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് പത്രികാ സമർപ്പണത്തിലേക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നീങ്ങുകയുള്ളൂ. ഇനി അഥവാ സ്ഥാനാർത്ഥിയായി ഒരാൾ പത്രിക കൊടുക്കുകയാണെങ്കിൽ തന്നെ അതേ വേവ് ലെങ്ത് തന്നെയുള്ള മറ്റൊരാളെ ഡമ്മി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനേഷൻ പ്രക്രിയ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പ്രക്രിയ സ്വാഭാവികമായിട്ടും നടന്നു വരാറുള്ളത്. എന്നാലും ഇതിനെ നടന്നിരിക്കുന്നത് ഇതിനെയൊക്കെ പാടെ തകടം പറിക്കുന്ന രീതിയിലാണ്. നോമിനേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതിൻ്റെ കൂടെ ചേർക്കേണ്ട രേഖകൾ ചേർക്കുന്നില്ല, ഡമ്മി സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടാകുന്നില്ല. അങ്ങനെ പത്രികൾ മൂന്നെണ്ണം തള്ളിപ്പോവുകയാണ്. ഈ തള്ളപ്പെട്ട മണ്ഡലങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. തലശ്ശേരി, ഗുരുവായൂർ, ദേവികുളം, ഈ മൂന്ന് സ്ഥലങ്ങളിലും CPIMന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി CPM വിജയിച്ചു വന്ന സീറ്റുകളിലാണ് നാമനിർദ്ദേശ പത്രികകൾ തള്ളപ്പെട്ടത്. ഇതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏതുമുണ്ടെന്ന് പിണറായിക്കാരനിപ്പോൾ ആരോപിക്കുന്നില്ല. കോലീബി എന്നുള്ളത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രക്രിയയല്ല എന്ന് 1990കളിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ബേപ്പൂരും വടകരയിലും ഉൾപ്പെടെ, മഞ്ചേശ്വരത്തും ഉൾപ്പെടെ ഈ ഫോർമുല അവർ പരീക്ഷിച്ച് വിജയിച്ചതുമാണ്. അതിൻ്റെ കോലീബി Chapter 2 എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നു വരുന്ന സംഭവങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഒരു വീഡിയോ ശകലം കാണാം. ആ ശകലം നിയമസഭയിൽ നിലവിലത്തെ തലശ്ശേരി MLA തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്ന ശ്രീ N. ശംസീർ നിയമസഭയിൽ സംസാരിച്ചതാണ്. ഞങ്ങൾക്കറിയാലോ എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിക്കകത്ത് നിങ്ങളും കോൺഗ്രസും തമ്മിൽ, കോൺഗ്രസും ലീഗും BJP സഖ്യം ഉണ്ടാക്കി. എന്നിട്ടോ ലീഗുകാർ പോയി പറഞ്ഞു ഇതാ വോട്ട് ചെയ്യണേ ഇന്നയാക്ക്, ചിഹ്നം ചോദിച്ചു, ചിഹ്നം പറയുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തി ചോദിച്ചു പറഞ്ഞു ചിഹ്നം പൂ, പൂന്നാ പറഞ്ഞ എന്ത് പൂ. അപ്പൊ ലീഗിന്റെ നേതാവ് പറഞ്ഞു നിങ്ങളെ ചിഹ്നം നോക്കണ്ട, പേരിൽ കുത്തിയാ മതി. വീണ്ടും ചോദിച്ചു ചിഹ്നം പറ, അപ്പൊ പറഞ്ഞു പൂ. ഏത് പൂവാ? താമര പൂവാ? ആ താമര പൂവുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയവരെ നിങ്ങൾ. അദ്ദേഹം അതിനെ കോലീബി എന്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം നിലവിൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പത്രിക തള്ളപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ ഇതുണ്ടാക്കാൻ വേണ്ടി പോകാവുന്ന ഇമ്പാക്റ്റ് എന്താവും എന്ന് പരിശോധിക്കാം. അത് ഞാനൊരു കാർഡ് കാണിക്കാം. ഇത് 2016 തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ളതാണ്. അത് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ LDFന് 66,088 വോട്ടുകളാണ് അന്ന് ലഭിച്ചത്. UDFന് 50,990 BJP 25,490 വോട്ടുകളുണ്ട്. LDFന് തനിച്ച് 66,088 മാത്രമാണ്. ഇവിടെ UDFൻ്റെയും BJP ഒന്നിച്ച് വോട്ടുകൾ വരികയാണെങ്കിൽ അത് 76,480 വരും. 2016 കണക്ക് പ്രകാരമാണ്. അങ്ങനെ വരികയാണെങ്കിൽ LDFന് ലഭിച്ചതിനേക്കാൾ 10,000 വോട്ടിലധികം ആ 16 തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDFും BJP നയിക്കുന്ന കൂട്ടുകെട്ടിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗുരുവായൂർ മണ്ഡലം LDFൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി. അതുകൂടിയാണ് ഈ നോമിനേഷൻ പിൻവലിക്കലിലൂടെ അല്ലെങ്കിൽ തള്ളപ്പെട്ടതോടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ദേവികുളത്താണ്. ദേവികുളത്ത് 49,510 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ അവിടെ ലഭിച്ചത്. UDFന് 43,728 BJP 9,592 വോട്ടും ലഭിക്കുകയുണ്ടായി. UDFൻ്റെയും BJP വോട്ടുകൾ ഒന്നിക്കുകയാണ് എങ്കിൽ 53,320 വോട്ടുകളാണ് ഉണ്ടാവുക. LDFന് ലഭിച്ചിരിക്കുന്ന 49,510 വോട്ടുകളേക്കാൾ ഏകദേശം 5,000 വോട്ടിനകത്ത് വർധനവ് അവിടെ ദേവികുളം മണ്ഡലത്തിലുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെയും CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി തോക്കുകയും വിജയിച്ചു വരുന്നത് UDFും BJP മുൻനിർത്തിയുള്ള ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. ഇനി തലശ്ശേരിയിലേക്ക് വരുമ്പോൾ, തലശ്ശേരിയിൽ LDFന് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. 70,741 വോട്ടുകളാണ് LDF 2016 നേടിയത്. അന്ന് N. ശംസീറാണ് തലശ്ശേരിയിൽ വിജയിച്ചു വന്നത്. 36,624 വോട്ടുകളാണ് UDF നേടിയിരിക്കുന്നത്. 22,125 വോട്ടുകളാണ് BJP സംഭാവനയായി നിൽക്കുന്നത്.
ഇവ രണ്ടും കൂടി ചേരുകയാണെങ്കിൽ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൂടി ചേരുകയാണെങ്കിൽ 58,749 വോട്ടുകൾ മാത്രമാണ് വരുന്നുള്ളൂ. ഫലത്തിൽ വരികയാണെങ്കിൽ ഏകദേശം 12,000 വോട്ടിനടുത്ത് കുറവാണ് ഈ രണ്ട് കൂട്ടുകെട്ടിനെയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ. ഇനി ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് ഈ മൗദൂദി കുഞ്ഞുങ്ങൾ, നമ്മൾ വിളിക്കുന്ന വെൽഫെയർ പാർട്ടിക്കാർ വലിയ രീതിയിൽ യു ഡി എഫുമായി ഉള്ള സഖ്യം പഞ്ചായത്ത് ചെന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. വെൽഫെയർ പാർട്ടിക്ക് അത്യാവശ്യം വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് തലശ്ശേരി എന്ന് പറയുന്നത്. തലശ്ശേരി നഗരസഭക്കകത്ത് പോലും അവരുടെ കാര്യത്തെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു നഗരസഭാ പ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ് തലശ്ശേരി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൂടി വരുമ്പോൾ എൽ ഡി എഫും യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബി ജെ പിയും വെൽഫെയർ പാർട്ടിയും തുടങ്ങി എല്ലാം ഉള്ളും ഒരിക്കും കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനടുത്തോളം വരുമെന്ന് ചുരുക്കം. വളരെ പരസ്യമായി ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കൂട്ടുകെട്ടിനെതിരെയാണ് കേരളമിനി പ്രതികരിക്കാൻ വേണ്ടി പോകേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിലേക്ക് അവർ പോകുന്നു എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, നമുക്ക് കേട്ടാൽ വളരെ കോമഡി ആയിട്ട് തോന്നും. കോലി ബി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വെറും തള്ളല്ലേ, ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടി സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് മുന്നേ മുതൽ ഇന്നലെ വരെയുമായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ എത്ര പോയിരിക്കുന്നു? കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ എല്ലാം എത്ര പേർ ബി ജെ പിയിൽ കൂടണഞ്ഞിരിക്കുന്നു എന്നൊരു കണക്കുകൂടി എടുത്താൽ നിങ്ങളുടെ ആ സംശയത്തിനുള്ള ഉത്തരമായിക്കൊള്ളും. ഇത് പ്ലാൻഡാണ്. എൽ ഡി എഫിൻ്റെ തുടർഭരണം ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഉണ്ടാവരുത് എന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ. ഈ മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പുറകിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ്. അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ ഒപ്പില്ലാത്ത കാരണത്താൽ ഒരു ജില്ലാ പ്രസിഡന്റിൻ്റെ പത്രിക തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു നിഷ്കളങ്കമായ സംഭവമല്ല, വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. തള്ളപ്പെട്ടിരിക്കുന്നത് ഒരു ജില്ലയിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക്, പരിപാടികൾക്ക്, സംഘാടന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നേതൃത്വവും നൽകുന്ന ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള, ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ നോമിനേഷനാണ്. അദ്ദേഹത്തിന് അവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. പക്ഷെ നടന്നിരിക്കുന്നത് അങ്ങനെയാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രഹസ്യധാരണയല്ല, പരസ്യധാരണയാണ്. ഈ പരസ്യധാരണയ്ക്ക് പുറകിൽ ഇവിടെ മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പി യു ഡി എഫിന് വേണ്ടി കൊടുക്കുകയാണ് എങ്കിൽ മലമ്പുഴയിലും ആ നേമത്തും കഴക്കൂട്ടത്തും മഞ്ചേശ്വരത്തും കോന്നിയിലുമെല്ലാം യു ഡി എഫ് അതേ ഫലം തിരിച്ച് ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാനും പറ്റും. ഇന്നലെ മുതൽ നടന്നിരിക്കുന്ന ചർച്ചകളുടെ എല്ലാം ആകെത്തുക എന്ന് പറയുന്നത് യു ഡി എഫിന് വേണ്ടി ബി ജെ പി ചെയ്തു കൊടുക്കുന്ന സഹായം മാത്രമല്ല, ബി ജെ പിക്ക് വേണ്ടി യു ഡി എഫ് ചെയ്തു കൊടുക്കുന്ന സഹായത്തെക്കൂടി മുൻനിർത്തി ഉള്ളതാവണം എന്നാണ്. 2016 ഫലത്തിൻ്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് രണ്ടാമതെത്തിയിട്ടുണ്ട്. ആ രണ്ടാമതെത്തിയ മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. അത് ഇനി കേരളം കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. മതനിരപേക്ഷ മനസ്സുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വവും കർത്തവ്യവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് 2021 April 6 ഇനി നിയമസഭകളിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. ബി ജെ പിയുടെ നയം വ്യക്തമാണ്, അത് സി പി ഐഎമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇവിടെ ഒരു തുടർഭരണം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അങ്ങനെ നടക്കുകയാണ് എങ്കിൽ അവർക്ക് വീണ്ടും ബി ജെ പിയുടെ ശക്തി തെളിയിക്കാൻ കേരളത്തിൽ അവസരം ലഭിക്കാതെ പോകും. കാരണം എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ബി ജെ പിയുടെ വോട്ട് വീതം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുള്ളൂ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. നേരെ മറിച്ച് കോൺഗ്രസ് അനുകൂല ഗവൺമെൻറ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലെ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ക്രമേണ ബി ജെ പി വോട്ടുകൾ ഉയരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ രണ്ട് സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് മുന്നിലൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. യുദ്ധത്തിൽ ജയിക്കേണ്ടത് മതനിരപേക്ഷതയുടെ സ്ഥാനത്ത് നിൽക്കുന്ന, കേരളത്തിൻ്റെ സർവോന്മുഖമായ വികസനത്തിന് എല്ലാവിധ പദ്ധതികളും തയ്യാറാക്കി അത് വെൽ എക്സിക്യൂട്ടഡായി നടത്തുന്ന ഇടതുപക്ഷം തന്നെയാവണം എന്നതിന് യാതൊരു സംശയവും തർക്കവുമില്ല. അതിൽ കൂടെ ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വമോ. ഈ മൂന്ന് മണ്ഡലങ്ങളെന്ന് പറയുന്നതൊരു പരീക്ഷണ മണ്ഡലമാണ്. തലശ്ശേരി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയിൽ ഒരു കാരണവശാലും അവിടെ ബി ജെ പിയോ യു ഡി എഫോ വിജയിച്ച് കയറുവാനുള്ള ഒരുവിധ സാധ്യതകളുമില്ല. പക്ഷേ ഈ പരീക്ഷണ മണ്ഡലമെന്ന് പറയുന്നത് ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഏതറ്റം വരെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു പരീക്ഷണമാണ്. അതിൽ എൽ ഡി എഫുമായി സംബന്ധിച്ച് നോക്കുമ്പോൾ എത്ര വോട്ടിൻ്റെ വ്യത്യാസം വരുമെന്ന്
കണ്ടെത്തുവാനുള്ള ഒരു വലിയ പരീക്ഷണത്തിനാണ് UDFും BJPയും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ, ഈ യുദ്ധത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ വിജയിച്ചേ മതിയാവുകയുള്ളൂ. പിണറായിക്കാരനും നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്, ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഗുരുവായൂരും ദേവികുളവും UDFന് വേണ്ടി വിടുപണി ചെയ്തിരിക്കുകയാണ് BJP. എന്നാൽ തലശ്ശേരിയിൽ നേരെ മറിച്ചുമാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ വിജയിച്ച് വരണമെന്നുള്ളതാണ് പിണറായിക്കാരൻ്റെയും ആഗ്രഹം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനലിലൂടെയുള്ള ആദ്യമായി കണ്ട ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ ചേർക്കുകയും വേണം. ബൈ.